പണ്ടേ സോളോ ട്രിപ്പ് നിലമ്പൂരിലേക്ക്. മലപ്പുറം ജില്ലക്കാരുടെ ഒരു സ്വകാര്യ അഭിമാനമാണ് നിലമ്പൂർ. നിലമ്പൂരിലെ തേക്കുകൾ ലോകപ്രസിദ്ധമാണ്. അതുകൂടാതെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഉണ്ട് നിലമ്പൂരിൽ. ആട്യൻപാറ, തേക്ക് മ്യൂസിയം, കൊണോളി പ്ലോട്ട്, നിലമ്പൂർ കോവിലകം, നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് എനിക്കറിയാവുന്നതും അറിയാത്തതായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിലെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഊട്ടി ഗുഡല്ലൂർ റോഡ് ഈ ഒരു ഭാഗം ഒരു പ്രത്യേക ഫീലാണ് അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ. ഒരു തണുപ്പും ചുറ്റുഭാഗം മരങ്ങൾ മൂടിയിട്ടുള്ള ഈ കാഴ്ചയും എല്ലാം അടിപൊളിയാണ്. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ നിലമ്പൂരിലുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിലമ്പൂരിലെ കാഴ്ചകളെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ് നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷൻ. നിലമ്പൂർ ടു ഷൊർണൂർ റെയിൽവേ റൂട്ട് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞതും ഏറ്റവും ഭംഗിയുള്ളതുമായ റെയിൽവേ റൂട്ടാണ്. 1920 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരാണ് ഇത് നിർമ്മിച്ചത്. അതായത് നിലമ്പൂരിലെ വനസമ്പത്ത് മരങ്ങളും മറ്റും മുറിച്ച് കടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ റെയിൽവേ റൂട്ട് അവർ നിർമ്മിച്ചത്. നിലമ്പൂരിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നിലമ്പൂർ കോവിലകം. 13-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തിൻ്റെ നിലമ്പൂരിലുള്ള സ്വത്തുവകകൾ നോക്കി നടത്താൻ വേണ്ടി എടവണ്ണപ്പാറയിലുള്ള തച്ചിറക്കാവ് എന്നൊരു കുടുംബപരമ്പയെ നിയമിച്ചു. അവർ നിലമ്പൂരിൽ വന്ന് താമസമാക്കുകയും അവരെയാണ് പിന്നീട് നിലമ്പൂർ കോവിലകം എന്നറിയപ്പെടുകയും ചെയ്തത്. നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെ അല്ലാതെയാണ് ഈ കോവിലകം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടം അതാണ് കനോലി സ്പോട്ട്. 1846 മലബാർ കളക്ടറായിരുന്ന കനോലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു തേക്കിൻ തോട്ടം നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ തേക്കിൻ തോട്ടം അറിയപ്പെടുന്നത്. ചാലിയാർ പുഴ മുറിച്ച് അപ്പുറത്തേക്കെത്തണം നമുക്ക് ഈ തേക്കിൻ തോട്ടം കാണാൻ. നിർഭാഗ്യവശാൽ ഇപ്പോൾ ഇത് പറഞ്ഞു തരാൻ എനിക്ക് മാർഗമുള്ളൂ. ഞാനിത് കാണാൻ പോയ സമയത്ത് അവിടെ ജങ്കാർ സർവീസോ ജീപ്പ് സഫാരിയോ ഒന്നുമില്ല. പിന്നെ കഴിഞ്ഞ പ്രളയത്തിൽ പാലം തകർന്നതോടുകൂടി അപ്പുറത്തേക്ക് കടക്കാൻ ഒരു മാർഗവുമില്ല. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ തോട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തേക്കുള്ളത്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലവും ഇതിലൂടെയുള്ള തൂക്കുപാലമായിരുന്നു. നീളത്തിലും വണ്ണത്തിലും കേമന്മാരായ ഒരുപാട് തേക്കുകൾ അവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 40 രൂപയാണ് ഒരാൾക്ക് ഇങ്ങോട്ടേക്കുള്ള സന്ദർശന ഫീസ്. നിലമ്പൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് ആട്യൻപാറ വെള്ളച്ചാട്ടത്തിനുള്ള സ്ഥാനം. നിലമ്പൂരിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇടങ്ങളിലൊന്ന്. വെള്ളച്ചാട്ടവും അടുത്തൊരുക്കിയിരുന്ന ചെറിയ ഗാർഡനും എല്ലാം നമ്മുടെ കണ്ണിന് കൂടിയിരിക്കുന്ന കാഴ്ചകളാണ്. വെള്ളച്ചാട്ടത്തിന് പുറമെ നമുക്കൊരു പവർ സ്റ്റേഷനും ഇവിടെ വന്നാൽ കാണാൻ പറ്റും. രണ്ടിനും കൂടെ 20 രൂപയെ നമുക്ക് ടിക്കറ്റ് ചാർജ് വരികയുള്ളൂ. നിലമ്പൂർ ടൗണിൽ നിന്നൊരു 20 കിലോമീറ്റർ മാറിയാണ് ആട്ടിൻപാറ വെള്ളച്ചാട്ടം. മഴക്കാലങ്ങളിൽ വരാൻ നോക്കണം ഇങ്ങോട്ട്. എന്നാലേ നമുക്ക് ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറും പാറക്കൂട്ടം മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുക്കിയിട്ടുള്ള ചെറിയ ഗാർഡൻ, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ എല്ലാം കൂടെ നമുക്കൊരു വൈകുന്നേരം ചെലവിടാൻ പറ്റിയ ഒരു ഇടമാണ്. കാണാൻ ഭംഗിയുണ്ട് എന്നതുപോലെ തന്നെ ഒരുപാട് അപകടം പരിതിയിരിക്കുന്നതുമാണ് ഈ വെള്ളച്ചാട്ടം. ഒരുപാട് ജീവൻ പൊലിഞ്ഞൊരിടം. നിർദ്ദേശങ്ങൾ ലംഘിച്ച് ആരും വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനും മറ്റൊന്നും മുതിരരുത്.
വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് കയറി നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തുകൂടെ വേണം നമുക്ക് പവർ സ്റ്റേഷൻ കാണാൻ പോകാൻ. ഇതാണ് ഇവിടുത്തെ പവർ സ്റ്റേഷൻ. കറണ്ട് ഉണ്ടാക്കുന്ന ജനറേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. നിലമ്പൂർ ടൗണിൽ നിന്നും ഒരു 3 കിലോമീറ്റർ മാറിയാണ് ഈ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂരിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഈ തേക്ക് മ്യൂസിയം. തേക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനും പറ്റും, ഒരുപാട് അറിവുകൾ നേടാനും പറ്റും. ഒരുപാട് പുരാവസ്തുക്കൾ നമുക്കവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഗാർഡൻ, പുറം സംസ്ഥാനങ്ങളിൽ മാത്രം നമ്മൾ കണ്ട് പോകുന്ന പോലെയുള്ള ഒരു അടിപൊളി ഗാർഡനാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും. നിലമ്പൂരിലെ കാഴ്ചകളിലേക്ക് വരുന്നവർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നിലമ്പൂരിലെ കാഴ്ചകൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇതൊന്നുമല്ല, ഇനിയും ഒരുപാടുണ്ട് നമുക്ക് നിലമ്പൂരിൽ കാണാൻ. പക്ഷേ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഇത്രയേ നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ല അടിപൊളി എപ്പിസോഡുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.